हेलो एवरीवन, वेलकम बैक टू अवर चैनल फ्रेंड्स। नसीमान शास्त्रज्ञमा एक्सपेषलि आस्ट्रोणमेस पुलिल नोर चौदह चौद्यमर कारणमें एक्सपेषलि आ चौदह या सूर्य और सहोद अलग सहोदरी उम्मीद सो अब निे बी और बीएड तौर सो इत बीएड तौर यानर क्यों पर നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു ഒരു തിയറി പറയുന്നതാണ് എക്സ്പെർട്സിൽ എക്സ്പെഷ്യലി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഒരു സ്റ്റാറ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്റ്റാറ് രൂപാന്തരപ്പെടുന്ന ഒരു സമയത്ത്, ഒരു സ്റ്റാറ് ഉണ്ടാകുന്ന ഒരു സമയത്ത് അതിൻ്റെ കൂടെ ജോഡി ഓഫ് സ്റ്റാർസും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ചില സ്റ്റാർസിൻ്റെ കൂടെ സിബ്ലിങ്സ് ആയിട്ട് ഒരു സ്റ്റാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സ്റ്റാർസിൽ ഒരു ക്ലസ്റ്ററായിട്ട് ഫോം ആകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ക്ലസ്റ്റർ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നാല് സ്റ്റാറോ ഒരു മൂന്ന് സ്റ്റാറോ ഒരു അഞ്ച് സ്റ്റാറോ ആയിട്ട് ഫോം ആകും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു തിയറീസ് വളരെ വലിയ രീതിയിൽ നമുക്കിപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. സോ നമ്മൾ കണ്ണുകൊണ്ട് അത് നേരിട്ട് കണ്ടതുമായിരുന്നു. സോ അങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് പ്രൂവ് ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി എവിടെയെന്നുള്ളൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളടുത്തും ഞാൻ ചോദിക്കുന്നത് അതാണ്, 480 കോടി വർഷങ്ങൾക്ക് മുമ്പ്, എക്സ്പെഷ്യലി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു സൂര്യകുടുംബം ക്രിയേറ്റ് ആകുന്ന ആ ഒരു സമയത്ത്, നമ്മുടെ സൂര്യൻ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത്, അതിനുശേഷം നമ്മുടെ ആ ഒരു ഭൂമിയൊക്കെ ഉണ്ടായി. സോ ആ ഒരു ടൈമിൽ സൂര്യൻ ഉണ്ടാകുന്ന സമയത്ത് സൂര്യൻ്റെ കൂടെ ഒരു സ്റ്റാർ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ സൂര്യൻ്റെ കൂടെ ഒരു സ്റ്റാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർ എവിടെ പോയി? സോ അതിനൊക്കെ ഒരു ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. രണ്ട് സ്റ്റാർ. സോ നമ്മുടെ അനിയൻ സ്റ്റാർ എവിടെ പോയി, അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി സ്റ്റാർ എവിടെ പോയി? സോ അത് നമുക്ക് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്കൊരു ഡൗട്ട് വരും, അല്ല എടാ ഈ ഒരു സംശയം എങ്ങനെയാണ് നമുക്ക് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൂര്യന് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൂവ്മെൻറ്റിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിൽ ഇത് ഒരു ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി ആണെന്ന് തന്നെ പറയാം. ഇപ്പോഴും നമുക്കത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് എങ്കിലും വളരെ വലിയ രീതിയിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർസിയസ് സ്റ്റാർ ക്ലൗഡ് എന്ന് പറയുന്നൊരു ക്ലൗഡുണ്ട്. സി ഒരു പെർസിയസ് സ്റ്റാർ ക്ലൗഡ് എന്ന് പറയുന്ന ഈ ഒരു ക്ലൗഡിന് നമ്മുടെ എക്സ്പെർട്സിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കണ്ണിൽ ഒരു കാര്യം പെട്ടത്. സി ഒരു സ്റ്റാർ ക്ലൗഡിനകത്തുള്ള സ്റ്റാർ സെയിലൊക്കെ തന്നെ, അതായത് പുതിയ സ്റ്റാർ സെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം നോക്കിയപ്പോൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാർസൊക്കെ തന്നെ യങ്സ്റ്റ് ആയിട്ടുള്ള, അതായത് ടീനേജ് ആയിട്ടുള്ള സ്റ്റാർ സെയിലാണെന്നുള്ളൊരു കാര്യം മനസ്സിലായി. സി ഒരു സ്റ്റാർസൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആ ഒരു പൊതുവെ നമുക്കൊരു സ്റ്റാർ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു മനുഷ്യജന്മത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ബട്ട് ഒരു യങ് സ്റ്റാർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യങ് സ്റ്റാർ പുതിയതായിട്ട് ഉണ്ടായതാണ് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയും. സോ അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ അവിടെയുള്ള യങ് സ്റ്റാർസിനൊക്കെ തന്നെ ഒരു ബൈനറി സ്റ്റാർസ് ആയിട്ടാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ചിലതിനാണെങ്കിൽ രണ്ട് സ്റ്റാർസ് ആയിട്ട് ക്രിയേറ്റ് ആകും, ചിലതാണെങ്കിൽ രണ്ടിന് പകരം ഒരു ക്ലസ്റ്ററായിട്ട് ഫോം ആകും, ചിലപ്പോൾ ഒരു നാല് സ്റ്റാറോ ഒരു മൂന്ന് സ്റ്റാറോ ഒക്കെ ആയിട്ട് ഫോം ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി. സോ അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള എന്താ പറയുക, നമ്മുടെ നമ്മളീയൊരു എന്താ പറയുക, പോളാർ സ്റ്റാർ എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ നോർത്ത് സ്റ്റാർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വടക്ക് ധ്രുവം എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ ആൽഫ സെഞ്ചുറി. സോ നോക്കി നമ്മുടെ ആ ഒരു പ്രൈമറി ആൽഫ സെഞ്ചുറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കണ്ടിട്ടുള്ള സ്റ്റാർസിൽ അതൊരു വലിയൊരു സ്റ്റാർ ക്ലൗഡ്സാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർ ക്ലൗഡ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുമ്പോൾ സ്റ്റാർസിന് സിബ്ലിങ്സേൽ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു നിഗമനത്തിൽ നിന്നാണ് നമ്മൾ ഫൈനലി ഓക്കെ, നമ്മുടെ സൂര്യനും ഒരു സഹോദരൻ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ടായിട്ടുണ്ടാകാം ഒരു 480 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൂര്യകുടുംബം ക്രിയേറ്റ് ആയ സമയത്ത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൂര്യൻ ക്രിയേറ്റ് ആകുന്നത് ഒരു വലിയൊരു സ്റ്റാർ ഒരു ക്ലൗഡിൽ നിന്നാണ്, വലിയൊരു ക്ലൗഡിൽ നിന്നാണ് സ്റ്റാർ ക്രിയേറ്റ് ആകുന്നത്. സോ ആ ഒരു സ്റ്റാർ ക്രിയേറ്റ് ആയ സമയത്ത് അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം നമ്മുടെ സൂര്യനും നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ എർത്തും തമ്മിലുള്ള ഒരു അകലത്തിൻ്റെ ഒരു 500 മടങ്ങ് അകലെയായിട്ട് വേറൊരു സൂര്യൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു തിയറിയിലേക്ക് എത്തിയതിൻ്റെ ഒരു കാരണവും ആ ഒരു ഡൗട്ടിലേക്ക് നമ്മൾ എത്തിച്ചതും ഈ ഒരു ക്ലൗഡ്സിനുള്ളിൽ നമ്മൾ കൺഫേം ചെയ്തത് തന്നെയായിരുന്നു. ഒരു ആൽഫ സെഞ്ചുറി സിസ്റ്റത്തിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ക്ലൗഡ്സ് ആയിട്ടാണ് സ്റ്റാർസിനെ കാണാൻ കഴിഞ്ഞത്, കൂട്ടമായിട്ട് ബൈനറി സിസ്റ്റമായിട്ടും എക്സ്പെഷ്യലി ഒരു ബൈനറി സ്റ്റാർസ് ആയിട്ടും മാക്സിലേക്ക് പോയത്. ഓക്കെ, നമ്മുടെ ഒരു മൂന്ന് സ്റ്റാറോ നാല് സ്റ്റാറോ ക്ലൗഡ്സ് സ്റ്റാറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു നിഗമനത്തിൽ കൂടിയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു പ്രൂവ് ചെയ്യാൻ കഴിയാത്തൊരു തിയറി നമുക്ക് എക്സ്പെർട്സ് ഇതിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ സൂര്യ കുടുംബത്തിൽ നമ്മുടെ സൂര്യൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൂര്യൻ്റെ മാസ് കാരണം നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ പ്ലാനറ്റ്സുകളുണ്ടായി. സോ അതുപോലെ തന്നെ സൂര്യൻ ഒരു ഹെവി മാസമുള്ള ഒന്നാണ്.
ഈ സൂര്യനെ പോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത സൂര്യൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാർ, അതായത് നമ്മുടെ എർത്തും സൂര്യനും തമ്മിലുള്ള ഒരു അകലത്തിനെയും കാട്ടിയിട്ട് 500 മടങ്ങ് അകലെ ആ ഒരു ക്ലൗഡ്സിൽ ക്രിയേറ്റ് ചെയ്ത, ഈ ഒരു സെയിം ക്ലൗഡ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, അതൊന്നുകിൽ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ബ്രൗൺ ഡ്വാർഫ് സ്റ്റാർ ആയിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി എക്സ്പെർട്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ എന്ന് നമ്മൾ എത്താനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ഡ്വാർഫ് സ്റ്റാറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു കാര്യം, ഇന്ന് നമ്മുടെ കയ്യിൽ ടെക്നോളജീസ് ഉണ്ടെങ്കിലും റെഡ് ഡ്വാർഫ് സ്റ്റാർസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവയ്ക്ക് പ്രകാശമില്ല, അവ ബ്രൈറ്റ് ആയിരിക്കില്ല, അവയ്ക്ക് പ്രകാശമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം സ്പേസ് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാങ്ക് ആണ്, നമുക്ക് ഫുൾ ഇരുട്ടാണ്, നമുക്കവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്പേസ് ഈസ് നത്തിങ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ റെഡ് ഡ്വാർഫ് സ്റ്റാർ അവിടെ ഉണ്ടെങ്കിലും നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിന് മാസ് കാണില്ല. സോ മാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി സൂര്യനിൽ നടക്കുന്ന കണക്ക് ഒരു കൊളിഷൻ റിയാക്ഷൻ നടക്കുന്നില്ല, ഹൈഡ്രജനെ ഹീലിയമായിട്ട് മാറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതിന് മാസ് കുറവാണെങ്കിലും ഇത് ഈ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ ഒരു ഗ്രഹമായിട്ട് ഒരു പ്ലാനറ്റായിട്ട് മാറാം. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂര്യ കുടുംബത്തിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു തിയറി മാത്രമാണ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൂമറായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, തിയറി മാത്രമാണ് നമുക്ക് എക്സ്പെർട്സിൽ പോലും പറയുന്നത്. സോ അതുപോലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി മാത്രമാണ്, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാനും കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല നമ്മുടെ ടെക്നോളജി വെച്ച്, അതായത് ഈ ഒരു നെമസിസ് സ്റ്റാറിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ടെക്നോളജി പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ എർത്തിൽ പോലും ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ടെക്നോളജി വെച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിൽ അധികമുള്ളതും ഡാർക്ക് സീക്രട്സ് ആണ്. സോ അതുപോലെ തന്നെ ഇതും ഒരു ഡാർക്കായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു 480 കോടിയിലധികം വർഷമായിട്ടുണ്ട് നമ്മുടെ സൂര്യകുടുംബം ക്രിയേറ്റ് ആയിട്ട്. സോ ഈ ഒരു 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യകുടുംബത്തിലെ സൂര്യൻ ക്രിയേറ്റ് ആവുന്ന സമയത്ത്, അതിനനുസരിച്ച് അതിൻ്റെ പ്ലാനറ്റുകളൊക്കെ ക്രിയേറ്റ് ആവുന്ന സമയത്ത്, ഈ ഒരു സൂര്യൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബ്രദറായിട്ടുള്ള ഈ ഒരു സ്റ്റാറും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ക്രിയേറ്റ് ആവുന്ന സമയത്ത് അത് സൂര്യനെ കാട്ടി വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിരുന്നിരിക്കാം. എൻ്റെ അതുപോലെ തന്നെ മേ ബി അതൊരു ബ്രൗൺ ഡ്വാർഫ് സ്റ്റാർ ആയിരുന്നിരിക്കാം. സോ ഈ ഒരു ബ്രൗൺ ഡ്വാർഫ് സ്റ്റാർ ആയിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ബ്രൗൺ ഡ്വാർഫ് സ്റ്റാർ വളരെ വീക്കാണ്. സോ അത് ഒരിക്കലും ബ്രൈറ്റ് ആയിരിക്കില്ല സൂര്യനെ പോലെ തന്നെ, അതിന് മാസം കുറവായിരിക്കും. സോ കാലം ചെല്ലും തോറും ഈ ഒരു സ്റ്റാർ റിപ്പിളായിട്ട് ഫലം വയ്ക്കാൻ തുടങ്ങും. സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാറും എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനെ നോക്കി വലയം വയ്ക്കും. അതായത് ഇത് ചുറ്റുന്നതിനനുസരിച്ച് സൂര്യനും ചുറ്റിക്കൊണ്ടിരിക്കും. പരസ്പരം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ്റെ ആ ഒരു ഹെവി മാസ് കാരണം മേ ബി ഈ ഒരു ബ്രൗൺ ഡ്വാർഫ് സ്റ്റാറിന്, ഈ ഒരു നെമസിസ് സ്റ്റാറിന് ഇത് ഇജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ഇത് ഡയറക്റ്റ് നമ്മുടെ ഒട്ട് ക്ലൗഡിൻ്റെ അവിടെ പോയി വീണിട്ടുണ്ടായിരിക്കാം. എക്സ്പെഷ്യലി ഒരു 60 kയിൽ അപ്രോക്സിമേറ്റ്ലി അതിനെ കാട്ടി കൂടുതലായിരിക്കാം, ഒരു ലൈറ്റ് ഇയേഴ്സ് അകലെ ആയിരിക്കാം ഈ ഒരു സ്റ്റാർ. സോ നമ്മുടെ ടെക്നോളജി വെച്ചിട്ട്, ഇന്നത്തെ മോഡേൺ കാലത്തുള്ള ടെക്നോളജി വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ കണ്ടെത്തുക എന്ന് പറയുന്നൊരു കാര്യം തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്കിതൊരു ഒരു തിയറി ആയിട്ട് മാത്രം നിൽക്കുന്നത്, പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു അൺപ്രൂവബിൾ തിയറി ആയിട്ടിരിക്കുന്ന എൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നതും. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഒരു നെമസിസ് സ്റ്റാർ നമ്മുടെ ഈ ഒരു അർത്ത് ക്ലൗഡിന് പുറത്തു പോയി വീണിട്ടും സൂര്യനെ നോക്കി ഇത് ചുറ്റുന്നുണ്ട്, സൂര്യനും ഇതിനെ നോക്കി ചുറ്റുന്നുണ്ടെന്നാണ് ഉണ്ടായിരിക്കാം, ഒരു പ്ലെയിൻ ലൈനിൽ പരസ്പരം ചുറ്റുന്നുണ്ടായിരിക്കാം എന്നുള്ളൊരു തിയറി പോകുന്നുണ്ട്. ബട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ചുറ്റി ഇത് പൂർത്തിയാക്കാനായിട്ട് ഈ ഒരു നെമസിസ് സ്റ്റാറിന് ഏകദേശം 260 ലാക്സ് ഇയേഴ്സിലധികം വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. സോ അത് വെച്ചിട്ട് വേറൊരു തിയറി പറയുന്നുണ്ട്, ഇത് ഒരു തവണ ചുറ്റി പൂർത്തിയാക്കിയിട്ട് അർത്ത് ക്ലൗഡിനുള്ളിലേക്ക് വരും. സോ ഈ അർത്ത് ക്ലൗഡിനുള്ളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉള്ള കോമറ്റുകളൊക്കെ തന്നെ ഇത് തട്ടി പുറത്ത് കളയും. സോ അങ്ങനെ ഈ ഒരു കോമറ്റുകൾ വന്ന് സൂര്യകുടുംബത്തിലെ പ്ലാനറ്റിനുള്ളിലൊക്കെ വീഴാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഓരോ 260 ലാക്സ് ഇയേഴ്സിനും നടക്കുന്നൊരു സംഭവമാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുമായിട്ട് നമ്മുടെ ഡൈനോസോഴ്സ് യുഗവും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിയറി പോകുന്നുണ്ട്. കാരണം 260 വർഷങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഇത് ചുറ്റി പൂർത്തിയാക്കിയിട്ട് ഇത് ഊട്ട്, അങ്ങനെ ഈ ഒരു ഊട്ട് ക്ലൗഡിലേക്ക് ഈ ഒരു നെമസിസ് സ്റ്റാർ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോമറ്റുകളെ തട്ടി പുറത്തേക്ക് പോയതും, ആ ഒരു കോമറ്റുകളിൽ 1-2 കോമറ്റുകളാണ് നമ്മുടെ ഡൈനോസർ യുഗം നശിപ്പിക്കാൻ കാരണമായത്. ആ ഒരു കോമറ്റുകളൊന്നും ഭൂമിയിലെ വീണ് വളരെ വലിയ രീതിയിലൊരു നാശമായിട്ട് മാറിയത് എന്നുള്ളൊരു ടോക്സ് പോകുന്നുണ്ട്. ബട്ട് ഇതൊന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. ബട്ട് ഒരു തിയറി, വേറൊരു തിയറി കൂടെ പോകുന്നുണ്ട്. ആ ഒരു തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു വിയേഡായിട്ട് തോന്നാനൊരു സാധ്യത ഉണ്ട്. ഈ ഒരു എക്സ്ത് പ്ലാനറ്റ് എന്ന് നമ്മൾ പറയാറുണ്ടോ, അതായത് ഈ 9th പ്ലാനറ്റ്, സോറി, എക്സ് പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്നത്, ആ ഒരു 9th പ്ലാനറ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു നെമിസിസ് സ്റ്റാർ ആയിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇതൊരു പ്ലാനറ്റായിട്ട് പ്ലാനറ്റിനനുസരിച്ച് ഇതിൻ്റേതായിട്ടുള്ളൊരു സൂര്യ കുടുംബം ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു ടോക്സും പോകുന്നത് കൊണ്ട് തന്നെ നമ്മളിതുവരിക്കും ആ ഒരു 9th പ്ലാനറ്റിനെ അല്ലെങ്കിൽ ആ ഒരു എക്സ് പ്ലാനറ്റിനെ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ മേ ബി ആ ഒരു എക്സ് പ്ലാനറ്റ് ഇതായിരിക്കാം എന്നുള്ള ടോക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ബട്ട് ഇതൊന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫൈനലി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിക്കുന്നൊരു ചോദ്യം, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
യെസ് ഇത് സത്യമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ സൂര്യൻ ജനിച്ച സമയത്ത് സൂര്യൻ്റെ കൂടെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബ്രദർ ജനിച്ചിട്ടുണ്ടാകാം. അത് ഈ ഒരു നെമിസിസ് സ്റ്റാർ ആയിരിക്കാം. ആ ഒരു തിയറി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവ്യ. എൻ്റെ അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഓഫ് ഗൈസ്. ടിയേഴ്സ്. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ.